نبي هريرة رضي الله تعالى عنه أنه قال ഞാൻ ഈ പറയുന്നതൊക്കെ വീട്ടിലോട്ട് കയറുമ്പോൾ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് ഞാൻ നിങ്ങൾ നോക്കണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇദാ ദഖല റജുലു ബൈതഹു അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാ ഏതെങ്കിലും ഒരാൾ അവന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഫദക്കറല്ലാഹു ഇൻദ ദുഖൂലിഹി അവൻ ആ വീട്ടിലോട്ട് കയറുമ്പോൾ അല്ലാഹുവിന്റെ നാമം പറഞ്ഞു അല്ലാഹുവിന്റെ നാമം പറഞ്ഞു അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ ഏതെങ്കിലും ഒരു ദിക്ർ പറഞ്ഞിട്ട് അവൻ അവന്റെ വീട്ടിലോട്ട് കാലെടുത്ത് വെച്ചപ്പോൾ പറഞ്ഞു അല്ലാഹു അക്ബർ എന്ന് വീട്ടിലോട്ട് കയറി ഫദക്കറല്ലാഹു ഇൻദ തആമിഹി എന്നിട്ട് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ ഇന്ന് നമ്മൾ ഇത് മാറ്റിക്കളഞ്ഞു ഭാര്യ മക്കളോടൊത്ത് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ ആ സമയത്തും ആ വീട്ടിലെ പുരുഷൻ ആണ് പെണ്ണല്ല ആണ് അവൻ അല്ലാഹുവിന്റെ ദിക്ർ പറഞ്ഞാൽ ആ സമയത്ത് ആ വീട്ടിലുള്ള പിശാചുക്കൾ വിളിച്ചു പറയുമത്രേ ആ വീട്ടിലുള്ള പിശാചിന്റെ നേതാവ് തന്റെ കുട്ടി പിശാചുക്കളോട് വിളിച്ചു പറയും പിശാചുക്കളെ ലാമബീതലക്കും വലാഷ ഇന്ന് നമുക്ക് ഈ വീട്ടിൽ ഉറക്കമില്ല ഇന്ന് നമുക്ക് ഈ വീട്ടിൽ ഭക്ഷണവുമില്ല ഈ വീട്ടിലെ പുരുഷൻ കയറി വന്നപ്പോൾ ദുക്കർ പറഞ്ഞു അയാള് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോഴും ദുക്കർ പറഞ്ഞു അതുകൊണ്ട് ഈ നമുക്കിന്ന് കിടപ്പില്ല ഭക്ഷണമില്ല ഇറങ്ങിപ്പോകാം പിശാദ് പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ വീടുകളെ നീ സന്തോഷമാക്കണേ അല്ലാ തങ്ങളെ സീരിയലുകള് സിനിമകളുമായിട്ടല്ല നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ദിവസവും സൂറത്തുൽ ബക്കറ ഓതണം ആ ബക്കറോട് നടത്തി പിശാചുണ്ടാവുകയില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ആത്മീയ നേതൃത്വം മഹാനബികളെ തന്റെ ഉമ്മയെ കുറിച്ച് പറയുന്നുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ പാണക്കാട് കൊടപ്പനക്കൽ തറവാടിന്റെ ചാരികസേനയില് ചാരിയിലുണ്ട് നൂറുകണക്കിന് ആളുകൾ ആവലാതിയും വിഹുലതയും വാപ്പയോട് പറയുമ്പോ പാതിരാത്തി കിടഞ്ഞാലും വാപ്പയെ നിങ്ങൾക്ക് കിട്ടാറില്ല വാപ്പയുടെ ചുറ്റും എപ്പോഴും ആശ്വാസത്തിന്റെ ചുടുനിശ്വാസങ്ങളാണ് വാപ്പയെ നിങ്ങൾക്ക് കിട്ടാറില്ല രാത്രി ആയാലും വാപ്പ കൊടപ്പനക്കലെ വരാന്തയിലെ കസേരയിലാണ് ചുറ്റുമാകും ഉറങ്ങാത്ത ആവലാതിക്കാർ എന്നാലും മകരിബിന്റെ ബാങ്ക് വിളിച്ച സൂറത്ത് യാസീനോദാർ നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്ക് ഭക്ഷണം തരുമായിരുന്നില്ല തങ്ങളെ മക്കളെ റബ്ബ് തന്നത് തന്നെ വലിയ അനുഗ്രഹമാണ് പക്ഷെ മക്കളെ വളർത്തിക്കൊണ്ടുവരണ്ട് പിശാദിന്റെ വടി പിന്തുടർന്നു പോയി ഉമ്മയെ ബലാസംഗം ചെയ്യുന്ന മക്കൾ കാസർഗോഡ് അമ്മയ്ക്ക് കൊടുത്ത ഭക്ഷണത്തിന് മയക്കുമരുന്ന് കലക്കി കൊടുത്ത് അമ്മയെ ഗർഭിണിയാക്കി ആ മക്കളുടെ കാലഘട്ടത്ത് അച്ഛനെയും അമ്മയെയും പെങ്ങളെയും ആത്മാവിന് ശക്തി കിട്ടാൻ കത്തിക്കരിച്ച മക്കളുടെ നാട് മക്കളെ കിട്ടിയാൽ പോരെ മോളെ ആ മക്കൾ ഇബ്രാഹിം ആകണം ആ മക്കൾ ഇസ്മായിൽ ആവണം ആ മക്കൾ നമുക്ക് നാളെ കബറിന്റെ ചാരത്ത് നിൽക്കണം അതുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ കാര്യം നിങ്ങൾ ഏറ്റെടുക്കണേ ഭർത്താവ് വെളിയിലാണ് അവൻ കട്ടപ്പെടുകയാണ് അവൻ പെരിന്തൽമണ്ണ അങ്ങാടിയെ അവൻ കരിങ്കല്ലത്താണ് അങ്ങാടിയിൽ പീടികയും തുറന്നിരുപ്പാണ് പെങ്ങളെ നീയാണ് വീട്ട് അതുകൊണ്ട് അല്ലും വഴക്കുലി തർബീയത്തിൽ മക്കളെ തർബീയത്ത് ചെയ്യേണ്ടത് ഒരു ഉമ്മക്കാട് യാസീനോടാടെ ഉമ്മ നിങ്ങൾക്ക് ഭക്ഷണം തരുമായിരുന്നില്ല ഇന്ന് മഗരിബിന്റെ സമയമാകുമ്പോ നമ്മുടെ വീടുകളിൽ നെല്ലിപ്പറമ്പ് പള്ളിയിൽ നിന്ന് മഗരിബിന്റെ ബാങ്ക് മുടങ്ങുകയാ എന്തിനാ മഗരിബിന്റെ ബാങ്ക് വിളിക്കുന്നത് എന്തിനാ ഒന്ന് അല്ലാണ്ട് പറക്കത്ത് വീട്ടിലിറങ്ങുന്ന സമയം രണ്ടാമത് കബറിനെ ഓർക്കാനാണ് മഗരിബിന്റെ ബാങ്ക് വിളിക്കുന്നത് അല്ലാഹുവേ വെളിച്ചം മെരിഞ്ഞടങ്ങിയല്ലോ റബ്ബേ ഇരുട്ട് വരുന്നല്ലോ റബ്ബേ മഗരിബിന്റെ ബാങ്ക് മുടങ്ങിയല്ലോ റബ്ബേ കബറിൽ ഇതുപോലൊരു ഇരുട്ടിൽ ഞാൻ കിടക്കണമല്ലോ അല്ലാഹ് പെങ്ങളെ മഗരിബിന്റെ ബാങ്ക് സീരിയൽ കാണാനുള്ള അടയാളമല്ല സിനിമ നിർത്താനുള്ള അടയാളമല്ല കബറിനെ കുറിച്ച് ഓർക്കാനുള്ള സമയമാണ് വെളിച്ചം നീങ്ങിയല്ലോ റബ്ബ് ഇരുട്ട് വന്നല്ലോ റബ്ബ് നാളെ ഞാൻ ഇതേപോലൊരു കബറിന്റെ ഇരുട്ടിൽ കിടക്കണമല്ലോ അല്ലാഹ് അതുകൊണ്ടാണ് മഗരിബിന് ശേഷം സൂറത്തുൽ മുൽക്കോദണം സൂറത്തുൽ മുൽക്കോദിയാല് കബറിന്റെ ഇരുട്ടിലത് വെളിച്ചമാന്ന് മുത്തു റസൂൽ പറഞ്ഞത് സമയമില്ലാത്ത
പറയാൻ മദീനയിൽ നിന്ന് കിട്ടിയ ഊർജമാണിത്. അല്ലാഹു ഇതിനെ നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് മഗ്രിബിന്റെ ബാങ്ക് മുടങ്ങിയാൽ അത് ഭക്തിയുടെ സമയമാണ്. ആ സമയത്താണ് എല്ലാവരും ഭക്തിയുടെ സീരിയൽ, ഏഷ്യാനെറ്റിലും സൂര്യയിലും ഭക്തിയുടെ സീരിയല്. എന്തുക്കട വീട്ടില് ഭക്തിയുടെ ഏറ്റവും വലിയ നാമജപം രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാവണാന്തക മുകുന്ദ രാമ രാമ പാഹിമ കട്ടിമുട്ടി നായക പുരുന്ദരാതി സേവിത കട്ടതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദര. സന്ധ്യാ ബാങ്ക് മുടങ്ങുമ്പോ ഹിന്ദുവിന്റെ വീട്ടിൽ സന്ധ്യാനാമ ജപം ഗായത്രി മന്ത്രം ഓം ഭൂർഭുവേശ്വരി എന്ന് തുടങ്ങുന്ന ഗായത്രി മന്ത്രം അനുഗ്രഹം വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്ന ഹൈന്ദവ സഹോദരങ്ങൾ, മുസ്ലിമേ മുസ്ലിമേ, കബറിനെ ഓർക്കേണ്ട സമയം, അള്ളാഹുവിന്റെ അനുഗ്രഹം വരേണ്ട സമയം. മക്കളെ നീ സിനിമ കാണിക്കരുത്. ഏത് സിനിമ? ഏത് സിനിമ? ബാങ്ക് കൊള്ളയടിക്കാൻ പഠിപ്പിച്ചത് സിനിമ, അമ്മയെ കയറി പിടിപ്പിക്കാൻ പഠിപ്പിച്ചത് സിനിമ, കൊലക്കെട്ടം ചെയ്തിട്ട് ഒളിപ്പിക്കാൻ പഠിപ്പിച്ച സിനിമ, കള്ളം പറയാൻ പഠിപ്പിച്ച സിനിമ, അപ്പുറത്തെ പെണ്ണിനോട് പ്രേമം തോന്നിക്കാൻ പഠിപ്പിച്ചു കൊടുത്ത സിനിമ. ഈ സിനിമ നിന്നെ മക്കളെ കാണിച്ച് രണ്ടു മണിക്കൂർ നിന്നെ മക്കളെ ഇരുത്തി കാണിച്ച് ആണും പെണ്ണും തമ്മിലുള്ള ശരീരത്തിന്റെ പരിച്ഛേദനങ്ങളെ നമ്മുടെ മക്കൾക്ക് ഇരുത്തി കാണിച്ചു കൊടുത്തപ്പോ പെണ്ണുമ്മ നിനക്ക് എന്താണ് കിട്ടിയത്? കഴിഞ്ഞ കാലങ്ങളിൽ മകരുവിന്റെ ബാങ്ക് മുടങ്ങുമ്പോ സ്പൈഡർമാന്റെ കഥ, സൂപ്പർമാന്റെ കഥ, എടി പൊന്നുമോള് എന്റെ ഉമ്മ എനിക്ക് പഠിപ്പിച്ചു തന്നത്, ഇരിക്കുന്ന ആളുകളുടെ ഉമ്മ, ഇവരുടെ ഉപ്പമാര്, വയസ്സുണ്ടായ ഉപ്പയും ഉമ്മയും, അവരൊക്കെ നമുക്ക് ചെറുപ്പകാലത്തിലെ ചെവിയിൽ പറഞ്ഞു തന്നത്. സ്പൈഡർമാന്റെ കഥയല്ല, സൂപ്പർമാന്റെ കഥയല്ല. തൊട്ടിലിരുത്തിയിട്ട് അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഉമ്മ ഞങ്ങളുടെ ചെവിയിൽ പറഞ്ഞു തന്നത് സൂപ്പർമാന്റെ കഥയല്ല. പിന്നെ ഏത് കഥയെന്നറിയോ? വീരനാമലിയാരുടെ വീരകഥകൾ കേൾക്കണം, വീരനായി നീ വളരണം, ആരംഭ പുനനാരമേലാഹു അമ്മിഞ്ഞപ്പാല് കൊടുത്തിട്ട് തൊട്ടിലിട്ട് തലാട്ടുമ്പോ അള്ളാനെ കുറിച്ചിട്ട് മലിയാര് തങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്ത ഉമ്മാന്റെ മക്കളാണ്. ആ ഉമ്മ മരിച്ചപ്പോ കബലിൽ നിന്ന് കരഞ്ഞത് ആ ഉമ്മക്ക് വേണ്ടി യാസീനോദിയത്. ഇന്ന് നിന്റെ മക്കളെ ഇരുത്തി സൂപ്പർമാനും സ്പൈഡർമാനും പഠിപ്പിച്ചപ്പോ ഉമ്മ മരിച്ചു എന്നറിഞ്ഞപ്പോ അവര് ദുബൈയിലിരുന്നിട്ട് ലൈവായിട്ട് ഉമ്മാന്റെ മയ്യത്തടക്കുന്നത് കണ്ടുവത്രേ. ഉമ്മ മരിച്ചോ? വരാൻ സമയമില്ല. ഫേസ്ബുക്കിൽ ലൈവായിട്ട് കാണിച്ചാ മതി. നാളെ നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഇനി ന്യൂ ജനറേഷൻ ഇങ്ങനെ മറന്നു വന്നാൽ നാളെ നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ നിന്റെ മക്കളെ കിട്ടില്ലടി ഉമ്മ. അതുകൊണ്ട് മുനവ്വറലി തങ്ങള് പറഞ്ഞതുപോലെ വാപ്പയ്ക്ക് തിരക്കാണ്. കൊടുപ്പനൊക്കെ തറവാട്ടിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തിരക്കിലിരിക്കുമ്പോ മുനവ്വറിനെയും ബഷീറലി തങ്ങളെയും ഒക്കെ തന്റെ കയ്യിൽ പിടിച്ചിട്ട് യാസീനോദി പഠിപ്പിച്ചു കൊടുത്ത കൊടപ്പുരക്കര് പ്രിയപ്പെട്ട ബീവി ഉമ്മ കിടക്കുന്നത് ഇവിടെ നിന്ന് കിലോമീറ്റർ അകലെ പാണക്കാട്ട പള്ളിയുടെ പരിപ്പറമ്പിലാണ്. അതുകൊണ്ട് പെങ്ങള് ജീവിതം കളയാനുള്ളതല്ല. വീട്ടിൽ നമുക്ക് സമാധാനം ഉണ്ടാവണം, സന്തോഷം ഉണ്ടാവണം. ഭാര്യ ഭർത്താക്കന്മാരായി മക്കളോടൊത്ത് ജീവിച്ചിട്ട് ഒരു ദിവസം പോലും സമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്ത് ജീവിതമാണ്? ദുനിയാവിൽ സ്വസ്ഥതയില്ലെങ്കിൽ പിന്നെ ആഖിറത്തിലാണ് പോകുന്നത് മോളെ. ജീവിക്കുന്നെങ്കിൽ സുന്ദരമായി ജീവിക്കണം. വൈകുന്നേരം കയറി വരുമ്പോ സലാം പറയുന്ന ഭർത്താവ്, സലാം അടക്കുന്ന ഭാര്യ, സന്ധ്യക്ക് യാസീൻ ഓതുന്ന മക്കൾ, ഭക്ഷണം കഴിക്കുമ്പോ വാപ്പാറല്ലാഹ ഇന്ദ താമിഹി, വാപ്പ മക്കളോട് പറയുന്ന മക്കള് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ദുആ ചൊല്ലീർ. ആ വീട്ടിൽ പിശാചുണ്ടാവില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.